നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്വാനിൽ അധിനിവേശ ഭീഷണി പതിറ്റാണ്ടുകളായി തുടരുന്ന ആശങ്കയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിന്റെ കീഴിൽ ചൈന കൂടുതൽ ശക്തവും കൂടുതൽ ആക്രമണാത്മകവുമായി വളരുന്നതിനാൽ ഈ ആശങ്ക ദിനം പ്രതി കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഭയം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് ചൈനയാണ് നിരന്തരം ഓരോ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാനിലെ 23 ദശലക്ഷം ആളുകളിൽ പലരും ചൈനയുടെ സൈനിക ഭീഷണികൾ കണ്ട് ശീലിച്ചവരാണ്. ചൈനയുടെ നേതാവായ ഷീ ജിൻപിങ്ങിന്റെ കീഴിൽ കൂടുതൽ ഇത്തരം ഭീഷണികൾ തീവ്രമായി തീർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോഴിതാ തായ്വാനെ വളഞ്ഞ് ചൈനീസ് യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും 8 വിമാനങ്ങൾ മീഡിയൻ ലൈൻ മറികടന്ന് തായ്വാന്റെ അതിർത്തി മേഖലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തായ്വാന് ചുറ്റും ചൈനീസ് സേന തങ്ങളുടെ സന്നാഹം വർദ്ധിപ്പിക്കുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 13 വിമാനങ്ങളും 3 ആർമി നേവി വെസലുകളും തായ്വാന് ചുറ്റും ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 8 വിമാനങ്ങൾ മീഡിയൻ ലൈൻ മറികടന്ന് എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിക്കുകയായിരുന്നു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അതിർത്തി കടന്നെത്തിയ വിമാനങ്ങളെ തടഞ്ഞതായും പ്രസ്താവനയിൽ പറയുന്നു. ഈ മാസം ഇതാദ്യമായാണ് മേഖലയിൽ ചൈനീസ് കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ സാന്നിധ്യം കണ്ടെത്തുന്നത്. കഴിഞ്ഞ മാസം അവസാനം 8 വിമാനങ്ങളും 2 കപ്പലുകളും ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. പ്രകോപനപരമായ നീക്കമാണ് ചൈനീസ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ഇത് അംഗീകരിക്കാനാകുന്ന കാര്യമല്ലെന്നും തായ്വാൻ വ്യക്തമാക്കി. 2020 സെപ്റ്റംബർ മുതലാണ് തായ്വാന് ചുറ്റും സൈനിക വിമാനങ്ങളുടെയും കപ്പലുകളുടെയും എണ്ണം ചൈന ക്രമാതീതമായി വർദ്ധിപ്പിച്ചത്. തായ്വാനെ ചൈനയോട് ചേർക്കുന്നതിലുള്ള താല്പര്യങ്ങളെക്കുറിച്ച് ചൈന ഇതിനു മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ സൈനിക ആക്രമണം വരെ നടത്താനുള്ള സാധ്യതയും ചൈന തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത കാലത്തായി ഈ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. തായ്വാന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ ചൈനയിലേക്കുള്ള മൈക്രോ ചിപ്പുകളുടെ കയറ്റുമതി ഉപരോധിക്കുക, വിപണിയിൽ നിന്ന് നിർണായക ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, ചൈനയുടെ കൈവശമുള്ള കറൻസി ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത തുടങ്ങിയ ഉപരോധങ്ങൾ ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് നേരെ നടത്തുന്നതിന് സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തായ്വാനുമായുള്ള ഒരു യുദ്ധം ചൈനയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതമേൽപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യം മറ്റാരേക്കാളും കൂടുതൽ ചൈന തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ചൈന കൂടുതൽ തന്ത്രപരമായി തയ്യാറെടുക്കുകയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ഭാഗത്തുനിന്നും ഇപ്പോൾ ചൈനയ്ക്ക് മേൽ സമ്മർദ്ദങ്ങൾ ഉയരുന്നത്. ഏതായാലും ചൈന ഇതെന്ത് കണ്ടിട്ടാണ് തായ്വാന് നേരെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നും ലോകം മുഴുവൻ ഏറെ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്.